റമദാനൊക്കെ വരികയല്ലേ, അപ്പൊ റമദാനിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാം. ആദ്യത്തെ പത്ത് കഴിയുമ്പോ പറയും, എന്തായിരുന്നാലും മൂന്നാമത്തെ പത്ത് വരെയല്ലേ. മൂന്നാമത്തെ പത്തിന് നമ്മൾ പറയുന്നത് 27 വരട്ടെ. അങ്ങനെ നീണ്ട് നീണ്ട് നാളെ നാളെ നീള നീള പോയി അവസാനം പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയില്ല. അല്ല പറഞ്ഞ എന്താണെന്നറിയോ, വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. സൂറത്തു നിസാഇൽ അല്ലാഹ് പറഞ്ഞതാ. എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ, എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ, യതൂബൂന മിൻ ഖരീബ്, ആ നിമിഷം അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെല്ലണം. എന്താ കാര്യം എന്നറിയോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതാൻ രണ്ട് മലക്കുകൾ ഇരിപ്പുണ്ട്. ഏതൊക്കെയാ? ഒന്ന് സ്വാഹിബുൽ യമീൻ വലതുപക്ഷം, രണ്ട് സ്വാഹിബുൽ ഷിമാൽ ഇടതുപക്ഷം. കേരള രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. എല്ലാവർക്കും സ്വാഹിബുൽ യമീനും ഉണ്ട്, സ്വാഹിബുൽ ഷിമാലും ഉണ്ട്, വലതുപക്ഷവും ഇടതുപക്ഷവും. രാഷ്ട്രീയവും സംഘടനകളൊക്കെ മത്സരിക്കുന്നത് നല്ലതിനാണ്, അതൊക്കെ നല്ലതിനാണ്. എന്തുകൊണ്ടാണ്? വികസനം ഉണ്ടാവും, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കും, ഇതൊക്കെ നടക്കും. താനൂരിലെ പാവപ്പെട്ട സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരിമാര്, സൈദലവി എന്ന പേരുള്ള സഹോദരന്റെ ചിത്രമാണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. 4 പൊന്നുമക്കളും പ്രിയപ്പെട്ടവളും ഇല്ലാത്ത വീടിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന തറയിൽ ആ പ്രിയപ്പെട്ട ഭാര്യയുടെയും 4 പൊന്നുമക്കളുടെയും മയ്യത്ത് കൊണ്ടുവച്ച് താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡിനകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും 4 മക്കളുടെയും മയ്യത്ത് കാത്തിരുന്ന സൈദലവി എന്ന് പേരുള്ള സഹോദരനെ ഒരുപാട് ഒരുപാട് സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും മധ്യേ കൊണ്ടുവന്ന് പ്രിയപ്പെട്ട 4 മക്കളുടെയും ചേതനകെട്ട ശരീരം കാണിച്ച്, തന്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം കാണിച്ചിട്ട് മുഖം കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗണ്ട്. സിറാജ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യയും 3 മക്കളും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. തന്റെ പ്രിയപ്പെട്ട 3 മക്കളുടെയും, സിറാജ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മയ്യത്ത് കാണുന്ന ഒരു വല്ലാത്ത വികാര നിമിഷമുണ്ട്. എങ്ങനെയാ സഹിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും വന്നിട്ട് ഈ ബോട്ടിൽ പോയവരുടെ ലിസ്റ്റ് എടുക്ക്, ഒന്ന് നോക്കട്ടെ അവർ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നോ? ഇല്ല, അവര് ചാടിയിറങ്ങി. അവർക്ക് കഴിയുന്ന നിലയിൽ അവരെല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വിളി വന്നാ പോകണമല്ലോ. അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും അത് മണ്ണിലാണെങ്കിലും വിണ്ണിലാണെങ്കിലും അള്ളാന്റെ വിളി വന്നാ പോയേ മതിയാവുള്ളൂ. അങ്ങനെ താനൂർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും അപലപിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറും ഒക്കെ താനൂരിലേക്ക് കടന്നു വന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കേരളത്തിന്റെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാര് മുഴുവനും ഓടിയെത്തി ആ പാവപ്പെട്ട മരണപ്പെട്ടു പോയ സഹോദരങ്ങളുടെ കുഞ്ഞുമക്കളുടെ സഹോദരിമാരുടെ കുടുംബാദികളെ പേരിന് നീതിക്ക് വേണ്ടി ഒരു ചെറിയ ആശ്വാസ വാക്കു പറയാൻ വന്നു. എന്തു പറഞ്ഞ ആശ്വസിപ്പിക്കാനാ? ആ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന് പറയുന്ന പ്രദേശത്ത് നിഖിൽ എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ സ്വഭാവവുമുള്ള ഒരാൾ, അയാൾ പറഞ്ഞു, മലപ്പുറത്തല്ലേ, ഭയങ്കര സന്തോഷമാണ് അയാൾക്ക്, മലപ്പുറത്തല്ലേ ഭയങ്കര സന്തോഷമാണ്. ഏത് മലപ്പുറമാണോ ഇത്? കരിപ്പൂര് വിമാനത്താവളത്തില്, ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ വിമാന ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തിയത് മലപ്പുറത്തിന്റെ മക്കളായിരുന്നു. ആ മക്കൾ വന്നിട്ട് അവിടത്തെ ചാർത്ത് നോക്കിയില്ല, വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ആരാണ്? മുസ്ലിങ്ങളായിരുന്നു, അവരെ മാത്രമേ എടുക്കുള്ളൂ എന്ന് മലപ്പുറത്തിന്റെ മക്കൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല, പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ വിവരമുള്ളവരാണ്, മനുഷ്യരാണ്. വിവരം കെട്ടവന്മാർക്ക് എന്തും പറയാം, ഒരൽപ്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന
കേരളത്തിന്റെ അനുശേദ്യനായ സി എം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെടുന്ന ആളുകളുടെ മതവും ജാതിയും സംഘടനയും രാഷ്ട്രീയവും നോക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകും, വലിയ അപകടങ്ങളിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത് വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി. മലപ്പുറത്തല്ലേ ഒരു ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ആരെങ്കിലും ചിന്തിക്കുമോ? 10 മാസം പ്രായമുള്ള കുഞ്ഞ് വെള്ളത്തിൽ വീണ് ചെളിയിൽ മുങ്ങിപ്പോയി, ആ കുട്ടിയെ പൊക്കിയെടുത്ത് ഒരു കുട്ടി ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അവസാനം കിട്ടിയ ഒരു പൊന്നുമോള്, ആ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വാപ്പ വെള്ളത്തിൽ വീഴുമ്പോഴും വാപ്പ നോക്കുന്നു തന്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്നുള്ള ചിന്തയാ. പക്ഷേ പലരെയും രക്ഷപ്പെടുത്തിയിട്ടും ആ പ്രിയപ്പെട്ട സഹോദരൻ നോക്കുമ്പോ തന്റെ പൊന്നുമോക്ക് പകരം ആ പൊന്നുമോളുടെ ജാക്കറ്റ് ഇങ്ങനെ ഒഴുകി നടക്കുകയാ. ആ നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവന്റെ അവസാന ശ്രമങ്ങൾ വരെ നടത്തുമ്പോഴും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിയാതെ പോയ കേരളത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ കണ്ണുനീർ കടലായി മാറിയ താനൂരിലെ ഈ കാല ഈ സമയം അള്ളാഹു അവിടെ രക്തസാക്ഷികളായ അവിടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഇനി ശേഷിക്കുന്ന എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, ക്ഷമ കൊടുക്കട്ടെ. കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി, അവിടെ ഒരു മദ്രസ കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് ഏകദേശം 50 രൂപയാണ് ഒരു വർഷത്തേക്ക് ചെലവ്. അങ്ങനെ ഒരു സഹോദരൻ കൈപൊക്കിയിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കൊടുക്കാം ഒരു വർഷത്തേക്ക്, ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്കുള്ള ചെലവ് ഞാൻ കൊടുത്തോളാം. 50,000 എത്രയാണെന്ന് തോന്നുന്നു. ഞാൻ ദുആറന്നപ്പോൾ എന്നോട് ചേരിയിരുന്ന ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആ പാവപ്പെട്ട സഹോദരൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. എത്ര രൂപ കിട്ടും നിങ്ങൾക്കറിയില്ലേ? ആ സഹോദരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് എന്നത് മാത്രമല്ല, കഴിഞ്ഞ പ്രളയകാലത്ത് ആ സഹോദരന്റെ ഭാര്യയും 2 മക്കളും മണ്ണിടിഞ്ഞ് മരിച്ചുപോയവരാ. 2 മക്കളും ഭാര്യയും മണ്ണിടിഞ്ഞ് വീണിട്ട് പ്രളയത്തിൽ ആ വലിയ പ്രളയമുണ്ടായപ്പോൾ മരണപ്പെട്ടുപോയി. ഒരുള്ള ഭക്ഷണം തന്നവർക്ക് മാത്രമല്ല, നമ്മളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചവർക്ക് മാത്രമല്ല, ലോകത്തെവിടെ ഒരു ദുരന്തമുണ്ടായാലും. ഞാൻ പ്രളയമുണ്ടായ സമയത്ത് ഉബൈര് സാഹിബിനെ വിളിച്ചു ഇല്ലേ. കഴിഞ്ഞ ആദ്യത്തെ പ്രളയം ഉണ്ടായപ്പോൾ നിലമ്പൂർ ഭാഗങ്ങളിൽ വലിയ പ്രശ്നമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ നമ്പർ മൊബൈൽ കോൺടാക്ട് നമ്പർ എടുത്തപ്പോൾ നിലമ്പൂർ ഉബൈര് സാഹിബിൻ്റെ നമ്പർ കിട്ടി. ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, എന്താ വേണ്ടത്? കാരണം ഇതാണ്, അത് മുസ്ലിമായാലും മാത്രമല്ല ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനി അങ്ങനെ പറയാൻ തന്നെ പാടുണ്ടോ ഈ വിഷയങ്ങളിൽ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ച്, അതാണ് ഈ കേരളത്തിൽ യവനൊന്നും ഒരു ഗ്രിപ്പ് കിട്ടാതെ പോയത്. യവനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഇത് ഞാൻ പല വേദികളിലും പ്രസംഗിച്ച കാര്യമാണ്, യവനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന്. യവനൊന്നും ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഹിദായത്ത് മനുഷ്യനെ കിട്ടുള്ളൂ, ഇതൊക്കെ മൃഗമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയവും സംഘടനയും ഒക്കെ നല്ലതാണ്, മത്സരിക്കുന്നത് നാടിന്റെ വികസനത്തിനും ഒക്കെ നല്ലതാ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വലതുപക്ഷം ഇടതുപക്ഷം വന്നപ്പോൾ ഞാൻ ഓർത്തങ്ങനെ അങ്ങ് പോയതാ. ഞാൻ പറയുന്നത് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വലതുഭാഗത്തിരുന്ന് കാത്തിബുൽ ഹസനാത്താണ് വലതുപക്ഷം, സാഹിബുൽ യമീൻ. നമ്മുടെ വലതുപക്ഷത്തിരിക്കുന്ന ആ വലതുവശത്തിരിക്കുന്ന മലക്ക് സാഹിബുൽ യമീൻ കാത്തിബുൽ ഹസനാത്താണ്, നന്മകൾ മാത്രമേ അദ്ദേഹം എഴുതൂ. ഇടതുഭാഗത്തിരിക്കുന്നത് കാത്തിബുൽ സയ്യിആത്ത് സാഹിബു ശിമാൽ, ഇടതുവശത്തിരിക്കുന്ന ആള്. ഇടതുവശത്തിരിക്കുന്ന മലക്ക് തിന്മകൾ മാത്രം എഴുതും. ഇതെങ്ങനാ എഴുതുന്നതെന്നറിയോ സഹോദരിമാരെ കേട്ടോളി, ഇതെങ്ങനാ എഴുതുന്നത്? ഒരാളൊരു അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ, ഒരാളൊരു സുബ്ഹാനല്ല ചൊല്ലിയാൽ, ഒരാള് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, ബക്കറ്റിൽ ഒരു 100 രൂപ ഇട്ടാൽ, ഒരു മാസത്തെ ഒരു ദിവസത്തെ ഭക്ഷണമേ ഹിറ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട 50 വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക്, 8 വരുന്ന ഉസ്താദുമാർക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, ആ സമയത്ത് മലക്കുകൾ വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് എഴുതുന്നത് എന്തെന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ പടച്ചവനോട് പറയുകയാണ്, 10
നന്മ എഴുതുകയാ, ഒരു നന്മ ചെയ്തവന് പത്ത് നന്മ എഴുതുകയാണ്. എന്നാൽ ഒരു തിന്മ ഒരാള് ചെയ്യുമ്പോൾ, ഒരു ഹറാമായ നോട്ടം നോക്കിയാൽ, ഒരു ഇഷ്ടമില്ലാത്ത റബ്ബിന് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഇടതുവശത്തിരിക്കുന്ന മലക്ക് എഴുതുന്നത് പത്തെന്നല്ല ഒന്നെന്നാണ് എഴുതുന്നത്. അതും എപ്പോഴാണ് എഴുതുന്നതെന്നറിയോ? ഈ മലക്ക് കാത്തിബുൽ സയ്യാത്തായ ഇടതുവശത്തിരിക്കുന്ന സാഹിബ് ഷിമാലായ ഈ മലക്ക് ഒന്നെന്ന് തിന്മ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോ, വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് പറയുന്നത് എന്തെന്നറിയോ? ഇപ്പൊ എഴുതല്ലേ സാഹിബു ഷിമാലേ, ഇപ്പൊ എഴുതല്ലേ കാത്തിബു സയ്യാത്തേ. എന്തുകൊണ്ടെന്നറിയോ? ഇവൻ ഈ തിന്മ ചെയ്തിട്ട് നെഞ്ചുരുകിയിട്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ പിന്നെ ചോദിക്കൂല, പിന്നെ വെറുതെ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് സാഹിബുൽ യമീന് കാത്തിബുൽ ഹസനാത്ത് പറയുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ലോകത്തിന്റെ നായകന സത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോനപ്പിള്ളയുടെ തങ്കക്കുടം മുഖബിറേ സാദിഖ് സാദിഖുൽ അമീന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലിയാലോ പിന്നെ നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല മലക്കേ, അതുകൊണ്ട് എഴുതരുത്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എഴുതിക്കോ എന്ന് വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് പറയുമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇന്നമ തൗബത്തു അലല്ലാഹ് للذين يعملون السوء بجهالة ثم يتوبون من قريب. അല്ല പറയുകയാണ്, തൗബ ആർക്കാണല്ല സ്വീകരിക്കുന്നതെന്നറിയോ? പശ്ചാത്താപം ആരുടേതാണ് സ്വീകരിക്കുന്നതെന്നറിയോ? ഒരു തെറ്റങ്ങ് ചെയ്തു പോയി ഉടനെ അല്ലാഹുവിനെ ഓർമ്മ വന്നു, ആ സമയത്ത് പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാണ് തൗബ അല്ല സ്വീകരിക്കുക. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം ദീർഘിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഭൗതിക നേട്ടം കൂടി പറയട്ടെ. ഒരു മനുഷ്യന് ചെല്ലിയാലുള്ള ഭൗതിക നേട്ടം എന്തെന്നറിയോ? പാപം പൊറുക്കുക മാത്രമല്ല, എന്താണ് നമുക്ക് കിട്ടാനുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ? മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രസംഗം ആരംഭിച്ചത്. അതേ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ആളുകൾ ഒരുപാട് ഒരുമിച്ചു കൂടിയ ദീനിന്റെ സദസ്സാ. ഒരാളെ നേറ്റു പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പട്ടിണിയാണ് നാട്ടിൽ, വല്ലാത്ത പട്ടിണിയാണ്, ദുആരക്കണേ. രണ്ടാമത്തെ ആള് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കൊല്ലങ്ങളായി മക്കളില്ല, തങ്ങളെ ദ്വാരക്കണേ. മറ്റൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നാട്ടിൽ മഴ പെയ്തിട്ട് എത്രയോ നാളായി, മഴയില്ല, വല്ലാത്ത ക്ഷാമമാ, അങ്ങ് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ട് മൂന്നാമനും എഴുന്നേക്കുകയാ. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പറഞ്ഞത്. ഒരാൾക്ക് നാട്ടിൽ പട്ടിണിയാണ്, ഒരാൾക്ക് മക്കളില്ലാത്ത വിഷമമാണ്, മറ്റൊരാൾക്ക് നാട്ടിലും മഴയില്ലാത്ത ക്ഷാമമാണ്. അവരുടെ മുന്നിൽ എന്താണ് ഹസനൽ ബസരി തങ്ങൾ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ? ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഏ തങ്ങളെ, മക്കളില്ലാത്തവനും ഇസ്തിഗ്ഫാർ, പട്ടിണി കിടക്കുന്നവനും ഇസ്തിഗ്ഫാർ, വെള്ളമില്ലാത്തവനും ഇസ്തിഗ്ഫാർ, ഇതെങ്ങനെ ശരിയാകുമെന്ന് ഹസൻ തങ്ങളോട് ചോദിക്കുമ്പോ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹു തന്നെയാണ് പറഞ്ഞത്. വാണിയമ്പലത്തെന്നെ കേൾക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മക്കളില്ലാത്തവരുണ്ടോ? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, ദുഃഖിക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ
മുന്നിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഇറാഖ്ഹിരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ സൂറത്തുൻ നൂഹ് സൂറത്തുൻ നൂഹിലെ ആയത്താണ് പത്താമത്തെ ആയത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഓതിക്കെടുക്കുകയാ എന്താണെന്നറിയോ ഫഖുൽതുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിയംവാലിം വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഭൗതികമായി നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് അല്ലാഹ് പറഞ്ഞു ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങളുടെ നാഥനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ ഇന്നഹു കാന ഗഫാറാ അല്ലാഹു പൊറുക്കുന്നവനാണ് അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒന്നാമത് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് രണ്ടാമത്തെ അല്ലാഹു പറയുന്നു യുർസിലി സമാ സമൃദ്ധമായി നിങ്ങൾക്കല്ല മഴ വർഷിപ്പിച്ചു തരുന്നതാണ് സഹോദരങ്ങളെ മഴയില്ലാത്ത നാടുകളില് മഴ വേണോ എന്താ ചെയ്യേണ്ടതെന്നറിയോ ആണായാലും പെണ്ണായാലും വലുതായാലും ചെറുതായാലും പണ്ഡിതനായാലും പാമരനായാലും കുചേലനായാലും കുബേരനായാലും തൊഴിലാളിയായാലും മുതലാളിയായാലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് ഏക പരിഹാര അല്ലാഹു പറയുന്ന ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയോ യുർസിലി സമാഅ അലൈക്കും മിദ്റാറാ ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളികളാകുന്ന മഴത്തുള്ളികള് ഈ ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയപ്പിലേക്ക് സമൃദ്ധമായി വർഷിക്കുമത്രേ രണ്ടാമത് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ വയുംദിദുക്കും ബി അംവാൽ നിങ്ങൾക്ക് ധാരാള സമ്പത്ത് അല്ലാഹു തരുന്നതാ ധാരാള സമ്പത്ത് അല്ലാഹു തരുന്നതാ സഹോദരങ്ങളെ ഒരു ഹദീസിലെ കാണാ നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുടങ്ങാതെ ആരാണോ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് ഇതാണ് അതിൽ പറഞ്ഞ കലിമത്തുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം ദൈനംദിനം ആരോദുന്നുവോ ദുനിയാവ് അവന്റെ പിന്നാലെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ദുനിയാ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോണ്ട ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നെ സ്വീകരിച്ചോ എന്ന് പറഞ്ഞു ദുനിയാവ് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ല പറയും നിസ്തഗ്ഫാർ ചൊല്ലിയാൽ വയുംദിദുക്കും ബി അംവാൽ സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വരുന്നതാണ് അല്ലാഹു ധാരാളം മക്കളെ നിങ്ങൾക്ക് തരുന്നതാ ഭാര്യ ഗർഭിണിയാകുന്നില്ല ഉസ്താറേ പോകാത്ത ആശുപത്രികളില്ല നേരാത്ത നേർച്ചകളില്ല മുട്ടാത്ത വാതിലുകളില്ല അതുകൊണ്ട് ദുആരക്കണേന്ന് പറഞ്ഞ ഒരു വേദിയിൽ പോലും മക്കളില്ല ദുആരക്കണേന്ന് പറയാത്ത വേദിയില്ല അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബക്കാര് ബന്ധുക്കൾ പരിചയക്കാര് സുഹൃത്തുക്കളിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ സന്താനങ്ങളില്ലാത്തവരുടെ മുന്നിൽ അല്ലാഹ് പറയുകയാണ് നിങ്ങൾക്ക് ധാരാളം മക്കൾ വേണോ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊള്ളുക വീണ്ടും അല്ലാഹ് പറയുകയാണ് വയജ്അലക്കും ജന്നാതിന് വയജ്അലക്കും അൻഹാറാ ഒരുപാട് ഒരുപാട് തോട്ടങ്ങളും അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തിന്റെ ആധിക്യം നിങ്ങൾക്കല്ല തരുന്നതാ സർവ അനുഗ്രഹങ്ങളുടെ ണ്ടോ ആര് ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുന്നുണ്ടോ ഈ വാണിയമ്പലത്ത് ഈ ഹിറ അറബി കോളേജിന്റെ തിരുമുറ്റത്തൊരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരില് ഇന്നത്തെ രാത്രി മുതൽ ഈ വിനീതന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു സമ്മാനമായി ഒരു ഉണർത്തല
ഞാൻ എനിക്ക് പറയാനുള്ളത്, ദിവസവും നേരം വെളുത്ത് സുബഹിനസ്കാരം കഴിഞ്ഞാൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹ് പറയണേ. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളുടെയും കലവറ തുറന്നു തരുന്നതാ. റസൂലുള്ള പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരൊരാൾ ഇസ്തിഗ്ഫാറിനെ ലുസൂമാക്കുന്നുണ്ടോ, നിർബന്ധമാക്കുന്നുണ്ടോ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ ഇടങ്ങേറിൽ നിന്ന് അല്ലാഹു നിനക്കൊരു എക്സിറ്റ് തരുമെന്നാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ എക്സിറ്റ് 1 എക്സിറ്റ് 2 എന്ന് പറഞ്ഞ് രണ്ട് സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ടാവും അല്ലേ, സൗദിക്ക അല്ലേ, ഉണ്ടാവൂലേ എക്സിറ്റ് 1 എക്സിറ്റ് 2. ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാലോ, അത് ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ അറബി കലിമത്ത് മഖ്റജ് 1, മഖ്റജ് 2. മഖ്റജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കടക്കാനുള്ള വഴി. മിൻകുല്ലി ളീഖിൻ മഖ്റജ, ഇസ്തിഗ്ഫാർ ആര് അധികരിപ്പിക്കുമോ, 100 എണ്ണത്തിൽ കുറയരുത്. ഒരു ദിവസം എത്ര സമയം വേണം? 100 എണ്ണം ചൊല്ലിയ മക്കളെ അല്ലാഹു തുരു തുരാ തരുമെങ്കിൽ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ മടി? സമ്പത്ത് വാരി കോരി അല്ല തരുമെങ്കിൽ എന്താ മടി? ഒരു രീതിയിലും അല്ലാഹു നമ്മളെ ക്ഷാമത്തിലിടില്ല. ക്ഷേമ ഐശ്വര്യങ്ങൾ തന്ന അല്ലാഹു നമ്മളെ സമ്പന്നരാക്കുമെങ്കിൽ പിന്നെ എന്താ നമ്മുടെ മടി? മിങ്കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ ഇടങ്ങേറിൽ നിന്നൊരു എക്സിറ്റ് അല്ലാഹു നിനക്ക് തരും. പിന്നെ പറഞ്ഞത് എന്താണ്? വമിങ്കുല്ലി ഹമ്മിൻ ഫറജ, മനക്ലേശത്തിൽ നിന്ന് നിനക്കൊരു സൗഖ്യം അല്ല തരും. ഒരു ടെൻഷനും പിന്നെ നിനക്കുണ്ടാവൂല. ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ആർക്കാ ദുഃഖമില്ലാത്തത്? തങ്ങള് എന്താ പറയുന്നു, ശ്രമിക്കല്ലേ, ഒരു ഒരു അര 15-20 മിനിറ്റും കൂടെ പോരെ, ബക്കറ്റ് അല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളിൽ ഇന്നൊരു ദിവസമേ ഉള്ളൂ, നിങ്ങളെല്ലാരും പോക്കറ്റിൽ നല്ലൊരു ഹദി എടുത്തേ, ഇപ്പോഴെടുത്തോളി, വരുമ്പോ പിന്നെ ഞാൻ കണ്ടില്ല, ഉറങ്ങിപ്പോയി തൂങ്ങിപ്പോയെന്നൊന്നും പറയണ്ട, എല്ലാരും എടുത്തേ, നല്ലൊരു നിയത്ത് വെച്ചേ. ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നടക്കാൻ വേണ്ടിയിട്ടൊന്ന് നിയത്ത് വെക്ക്. അല്ലാഹുവേ കരുണയുള്ള തമ്പുരാനെ, ആരാണോ ഇതിനകത്ത് ഹദിയകൾ നിക്ഷേപിക്കുന്നത്, ഈ പരിശുദ്ധമായ ദീനീ മജ്ലിസിന്റെ വിജയത്തിനു വേണ്ടി അവരവരാൽ കഴിയുന്നത്, ഇത് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല, അഷ്റഫുൽ ഖൽഖ് പ്രസംഗിക്കും, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു തുണിയുമാകിട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുന്നിലേക്ക് പോകും, അവർ കൊടുക്കുന്ന സ്വർണം ദീനാറുകൾ കളക്ട് ചെയ്യുമായിരുന്നു ഹദീസ. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ഒരു സദസ്സിലെ, ഒരു ദീനീ മതവിജ്ഞാന സദസ്സിലെ അതിന്റെ സമാപനത്തിന് അള്ളാഹുവേ ഈ അനുഗ്രഹീത സദസ്സിൽ ഓരോരുത്തരും ഇടുന്ന ഹദിയകളെ അവരുടെ ഹദിയയുടെ വലിപ്പമനുസരിച്ച് നീ കണക്കില്ലാതെ മടക്കി കൊടുക്കണേ അള്ളാഹ്. അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണണേ അള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രദ്ധിച്ചോളി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ബക്കറ്റ് വരുമ്പോൾ നിങ്ങളെ കിട്ടാൻ മതി, എടുത്ത് വെച്ചിരിക്കുന്നത്. സങ്കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സങ്കടം മാറാൻ എന്ത് വേണം? തോന്നിച്ചാവണോ? സങ്കടമില്ലാത്ത സങ്കടം വന്നാ എന്ത് ചെയ്യും? സങ്കടം വന്നാൽ എന്ത് ചെയ്യും? നിലമ്പൂർ റോട്ടിൽ നിന്ന് ചീറി പാഞ്ഞു വരുന്ന രാജറാണി എക്സ്പ്രസിന്റെ അല്ലേ, രാജറാണിയല്ലേ, പിന്നെ ചീറി പാഞ്ഞു പോകൂല, അവിടെ എല്ലാ മുക്കിലും മൂലയിലും സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ മുക്കിലും. ഇപ്പൊ ഇവിടെ വന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വീട്ടുമുറ്റത്തും വണ്ടി നിർത്തി, തൂര് സദ്ദാമിന്റെ വീട്ടിന്റെ മുമ്പാ, പിന്നെ കാളികാവിലോട്ട് പോയില്ല ഷമീറിന്റെ വീട്ടില്, പിന്നെ റാഫി സാഹിബിന്റെ വീട്ടില്, അതുപോലെ തന്നെ ഉബൈദ് സാഹിബിന്റെ, എല്ലാവരുടെ വീട്ടുമുറ്റത്തും നിർത്തിയിട്ടാ പോകുന്നത്. നല്ലത് തന്നെ, എല്ലാവർക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ വാഹനമാണ് അൽഹംദുലില്ലാ. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഏത് സ്റ്റേഷനിൽ പോയാലും വന്ദേ ഭാരതിന്റെ വീഡിയോ എടുക്കാനാ ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത്, വന്ദേ ഭാരതിന്റെ വീഡിയോ എടുക്കാൻ. പോട്ടെ, നമ്മുടെ വിഷയമൊന്നും അതല്ല. പ്രയാസമില്ലാത്ത ആരാ ഉള്ളത്? ഇങ്ങോട്ട് കേക്കി, പ്രയാസമില്ലാത്തത് ആരാ ഉള്ളത്? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ പ്രയാസം വന്ന എന്തു വേണം? മരിക്കലാണോ? അല്ല. അല്ലാഹു റസൂലു പറഞ്ഞു, വമിൻ ഹമ്മിൻ വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ മനപ്രയാസത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. സങ്കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? യൂറോപ്പില് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നു.
ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി, മനഃശാസ്ത്ര വിദഗ്ധനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഡോക്ടറുടെ മുന്നിലേക്ക് വന്ന് അപ്പോയിൻമെന്റ് എടുത്ത് കയറിയിരുന്ന ഒരു മനുഷ്യൻ, അയാള് പറഞ്ഞു, എനിക്ക് എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും മനസ്സിന് വല്ലാത്ത ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആശുപത്രിയുടെ തൊട്ടു പുറകിൽ ഒരു തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിൽ ചാർലി ചാപ്ലിന്റെ സിനിമ ഓടുന്നുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ചാർലി ചാപ്ലിന്റെ സിനിമ ഓടുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരണം. വന്ന ആള് പറഞ്ഞു, ഇല്ല, എന്റെ വിഷമം അതിലൊന്നും മാറൂല. അവൻ പറഞ്ഞു, ഇല്ല, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, ചിരിക്കാൻ ഒത്തിരിയുണ്ട്. അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ അസുഖം മാറില്ല. ഡോക്ടറും അയാളും തമ്മിൽ സംവാദമായി. അവസാനം ഡോക്ടർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മാറില്ല എന്ന് വാശി പിടിക്കുന്നത്? ഈ വന്ന രോഗി പറഞ്ഞ എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ചാർലി ചാപ്ലിൻ ഞാനാണ്, ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് സങ്കടം. ആ ചാർലി ചാപ്ലിന്റെ കുട്ടിക്കാലത്തെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പറയുന്നത്, മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണില്ല. സങ്കടമില്ലാത്തവരാരുമില്ല പ്രിയപ്പെട്ടവരെ. കാണുമ്പോൾ നല്ല ഡ്രസ് കോഡായിരിക്കും, നല്ല ഡിസിപ്ലിൻ ആയിരിക്കും, പക്ഷേ ഉള്ളു നീറുന്നുണ്ടാവും. ഇത് മാറാനൊരൊറ്റ വഴി, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാതെ അല്ലാഹുവനെ ഭക്ഷണം കൊടുക്കുന്നതാ, അവൻ അറിയാതെ അല്ലാഹുവന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യമാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു നമുക്ക് ഇസ്തിഗ്ഫാർ തന്നിട്ടും ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് തന്നാൽ, ആ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ച് ഭൗതികമായ ആത്മീയമായ സകല നേട്ടങ്ങളും നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശദീകരിക്കാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് ആദരണീയനായ സയ്യിദും വന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ജീവിതയാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ ഒരുപാട് മയ്യത്തുകൾ അടക്കിയിട്ടുണ്ട്. മയ്യത്തടക്കം റസൂലുള്ളാഹിന്റെ സമീപനം എന്താണ്? വാണിയമ്പലത്ത് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, തൂരിലോ അല്ലെങ്കിൽ മേലാറ്റൂരിലോ ആരെങ്കിലും മരണപ്പെട്ടാൽ, കാളികാവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും പൂക്കോട്ടും പാടത്തോ ആരെങ്കിലും മരണപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യത്തടക്കിയാൽ ആ മയ്യത്തിന്റെ ഖബറിന്റെ അരികിൽ റസൂലുള്ള വഖഫ അലൈഹി അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്നിട്ടോ ഒരു ദിവസം ഒരു മരണത്തിന്റെ മയ്യത്തടക്കിയിട്ട് റസൂലുള്ള അവിടെ തന്നെ നിന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തഗ്ഫാർ ചൊല്ലണേ. വസലൂ ലഹു തസ്ബീത, ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അടിയുറച്ച് മറുപടി കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ ചോദിക്കണേ. ഫഇന്നഹുൽ ആന യുസ്അൽ, ഈ സമയത്ത് അവന് ചോദിക്കപ്പെടാൻ പോവുകയാ. ഈ സമയത്ത് മുങ്കറിനെ കീറവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാ. അതുകൊണ്ട് നിങ്ങൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ ഖബറിന്റെ ചാരപ്പ് ചെന്ന് അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാം. ആദരവായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ കൽപ്പിക്കുകയാണ്. ഇത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് മാത്രമല്ല, ഭൗതികമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല, മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപമോചനത്തിന് അത് കാരണമാണ്. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു പെണ്ണ് വരികയാ, ഗാമിദ് ഗോപ്രക്കാരിയായ പെണ്ണാണ്. നല്ലതുപോലെ ഈ സംഭവം നിങ്ങളൊന്ന് കേൾക്കണേ. ഗാമിദ് ഗോപ്രക്കാരിയായ പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. ചുറ്റുവട്ടത്തും സഹാബത്ത് നിരന്നിരിക്കുകയാ. ആ പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, തുഹിർനി യാ ഹബീബല്ലാ, എന്നെ ശുദ്ധീകരിക്കണേ നബിയേ, എന്നെ ശുദ്ധിയാക്കണേ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരണം വരുത്തണേ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ എന്നെ ശുദ്ധി വരുത്തേണ്ടത്? നബിയേ സനൈതു യാ റസൂലല്ലാ,
സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല മോളെ, നിനക്ക് തോന്നിയതാ, പൊക്കോ ഇവിടെ പൊക്കോ, നിനക്ക് ശിക്ഷയൊന്നുമില്ല. അവള് പറഞ്ഞു, റസൂലേ, എന്നെ മാഇസിനെ മടക്കി വിട്ടതുപോലെ എന്നെ മടക്കി വിടല്ല, മാഇസ് ബിൻ മാലിക് അസ്ലമിയെ വിട്ടതുപോലെ എന്നെ മടക്കി വിടല്ലേ. ഞാൻ വ്യഭിചരിച്ചു റസൂലേ, പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഭയമാ ഹബീബേ, അതുകൊണ്ട് ഇവിടെ വെച്ച് എന്റെ ഹബ്ബങ്ങ് പൂർത്തീകരിക്കണേ റസൂലേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ എന്താണ്, ഗർഭിണിയാണെന്നാണോ? അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ ഗർഭിണിയാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാ നീ പ്രസവിച്ചിട്ട് വാ, ഞാൻ അപ്പോൾ ശിക്ഷ നടപ്പിലാക്കാ. 9 മാസം 10 ദിവസം കാത്തിരുന്നു പെങ്ങള്. ആ ദിവസം കഴിഞ്ഞ് പ്രസവിച്ച കൈക്കുഞ്ഞുമായിട്ട് ഇലാ ഹളറത്തി റസൂലില്ല, പുണ്യ പൂമാന്റെ മുന്നിലേക്ക് ഓടി വരികയാ. കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏ പെണ്ണേ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? 2 വർഷക്കാലം മുലപ്പാല് കൊടുത്തിട്ട് വാ. 24 മാസക്കാലം പാല് കൊടുത്തിട്ട് ആ പെങ്ങളുടെ മനസ്സിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ ആ ഇസ്തിഗ്ഫാറിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ കടന്നുപോയി ഭൗതിക ലോകത്തെ ഹബ്ബടി വാങ്ങാതെ ആഖിറത്തിലേക്ക് ചെന്നിട്ട് പൂർണ്ണമായ ശിക്ഷ വാങ്ങാനുള്ള പേടി കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ആ പെങ്ങൾ വരികയാ. കയ്യിലൊരു അപ്പക്കഷണം പിടിച്ച പൊന്നുമോള്, അതുപോലെ ആ പ്രിയപ്പെട്ട സഹോദരിയും ഇതാ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു, നബിയെ ഞാൻ പ്രസവിച്ചു, ഞാൻ അവൾക്ക് പാല് കൊടുത്തു, ഇനി ഹബീബിന് എന്ത് ചെയ്യാനാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് കുഴിയെടുക്കുവോ. അങ്ങനെ കുഴിയെടുത്തു, ആ കുഴിക്കകത്തേക്ക് ഇറക്കി നിർത്തിയിട്ട് ഹബ്ബ് നടപ്പിലാക്കുകയാ. അവസാനം പ്രിയപ്പെട്ടവരെ ശിക്ഷ നടപ്പിലാക്കി. ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് കല്ലുവാരി ആ പെങ്ങളെ വലിച്ചെറിയുകയാ. സഹോദരങ്ങളെ, കല്ലെടുത്തെറിയുമ്പോൾ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആലാനു സാമാന്യം വലിപ്പമുള്ളത് കല്ലെടുത്തൊരറ്റ ഏറാ തലയില് ആ തലയോട്ട് പെട്ടിയിട്ട് തലച്ചോറ് ചീത്തിട്ടെറിച്ചിട്ട് അതിന്റെ ചാറ് അതിന്റെ ചോറ് തലച്ചോറിന്റെ ഒരു ഭാഗം മുണ്ടിലേക്ക് വീണപ്പോൾ കമീസിലേക്ക് വീണപ്പോൾ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? നശിച്ച പെണ്ണ് കാരണത്താൽ അവളുടെ ഈ ദുർഗന്ധം വമിക്കുന്ന തലച്ചോറിന്റെ തുണിയിലായല്ലോ ആ സമയത്ത് നിറകണ്ണുകളോട് അള്ളാന്റെ തിരുദൂതര് പറഞ്ഞ വാക്കം എന്തെന്നറിയോ? ഏ സഹാബാ, ഈ പെണ്ണിന്റെ പശ്ചാത്താപം എങ്ങാന്, ഈ പെണ്ണിന്റെ ഇസ്തിഗ്ഫാർ എങ്ങാന്, ഈ മദീനയിലെ 70 ഓളം വരുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുത്താലും ബാക്കിയാണ് ഖാലിദേ. ഇവിടത്തെ മദീനക്കാരായ 70 ആളുകൾക്ക് വീതിച്ചു കൊടുത്താലും ഈ പെണ്ണിന്റെ ഇസ്തിഗ്ഫാർ പശ്ചാത്താപ തൗബയുണ്ടല്ലോ അത് പിന്നെയും ബാക്കിയാകും ഖാലിദേ. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാ. നേരിട്ട് ഞാൻ പറഞ്ഞ മാഇസ് ബിൻ മാലിക്കുള്ള അസ്ലമിയും സമാനമായി തെറ്റു ചെയ്തതാ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ശിക്ഷയേറ്റു വാങ്ങിയതാ. ആ ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുന്ന പിൽക്കാലത്തെ സഹാബാക്കള് ഒരാള് മറ്റൊരാളോട് പറഞ്ഞത്, ഈ കിടക്കുന്നവൻ ഈ കിടക്കുന്നവൻ ഒരു വിഡ്ഢിയാണ്, റസൂലുള്ളാന്റെ മുന്നിൽ എന്നെ ശിക്ഷിക്കണം ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് പലവട്ടം വന്നു. വന്നപ്പോഴൊക്കെ റസൂല് മടക്കി വിട്ടു. അവസാനം ഞങ്ങൾ പട്ടിയെ കൊല്ലും പോലെ കൊന്നു എന്ന് ഒരു സഹാബി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വിവരണമായി. കുറച്ചകലെ ഒരു ചത്ത കഴുത കിടക്കുകയാ. ഈ പറഞ്ഞ സഹാബിയോട് പറഞ്ഞു, ആ കഴുതയത്തിന്റെ മോനെ, നബിയെ അജീഫത്തി ഹിമാരിനി യാ റസൂലല്ലാഹ്, ചത്ത കഴുതയുടെ ശവം ഞാൻ തിന്നണമെന്നാണോ? റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, ഇതിന് തൊട്ടു മുമ്പ് നീ മാഇസിനെ പറ്റി പറഞ്ഞതുണ്ടല്ലോ, ഇതിനെക്കാലും ചീഞ്ഞു നാറുന്നതാ. എന്നിട്ട് മാഇസ് ബിൻ മാലിക്കുള്ള അസ്ലമിയെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയോ? ഇന്നഹു മിൻ അബിനഹിരി മിൻ അൻഹാരിൽ ജന്നത്തി യതഗമ്മസ്. ഈ മാഇസ് ബിൻ മാലിക്കുള്ള അസ്ലമി ഒരു തെറ്റ് ചെയ്ത് ഹബ്ബടിയാറ്റ് വാങ്ങി മരിച്ച ആള് തന്നെയാണ്. പക്ഷേ ഇന്നീ മാഇസിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? സ്വർഗത്തിന്റെ സുന്ദരമായ അരുവികളില് ഈ മാഇസ് മുങ്ങിക്കുളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യ
അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ പരിഹസിക്കണ്ട, കളിയാക്കണ്ട, വിമർശിക്കണ്ട, ഒറ്റപ്പെടുത്തണ്ട, കുറ്റപ്പെടുത്തണ്ട, ഒന്നും വേണ്ട. കാരണം പാപം പൊറുക്കാൻ അല്ലാഹുവിനെ കഴിയൂ. പടപ്പുകൾ ആയിരം നന്മ ചെയ്തിട്ട് ഒരു തിന്മ ഒരാള് ചെയ്താൽ, ആയിരം നന്മകൾ ചെയ്തു കൊടുത്തു ഒരാൾക്ക് എന്നിട്ട് ഒരു തിന്മ ചെയ്താൽ, ഈ ജനങ്ങളുണ്ടല്ലോ അല്ലയുണ്ടല്ലോ, നമ്മളെ സൃഷ്ടിച്ച അല്ലയുണ്ടല്ലോ, ആര് നമ്മളെ തള്ളി പറഞ്ഞാലും നമ്മളെ കൈയടിയാത്ത അല്ലാ, എല്ലാരും ഇന്നേ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി, ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീങ്കിൽ. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും നമ്മളെ ചേർത്ത് നിർത്തുന്ന അല്ലാ, നമ്മുടെ സങ്കടക്കടലിനെ അറിയുന്ന അല്ലാ, കടലാകുന്ന സങ്കടത്തിന്റെ ഓളങ്ങളുടെ ശബ്ദമറിയുന്ന അല്ലാ, ആ പടച്ചതമ്പുരാ നമ്മളെ ചേർത്ത് നിർത്തുമല്ലോ. ആ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ആയിരം തിന്മകൾ ചെയ്തു നിരിക്കട്ടെ, എന്നിട്ട് ഒരു നന്മ നമ്മൾ ചെയ്താൽ ആയിരം തിന്മയുമല്ല കളഞ്ഞിട്ട് ആ ഒരു നന്മ കൊണ്ട് നമുക്ക് സ്വർഗം തരുന്നവരാ. അതുകൊണ്ട് മടങ്ങാതെ മടിക്കാതെ നമ്മൾ ഓരോരുത്തരും ദിവസം 100 പ്രാവശ്യമെങ്കിലും, അറ്റ്ലീസ്റ്റ് 100 വട്ടമെങ്കിലും അല്ലാഹുവിനോട് പറയണം, അസ്തഗ്ഫിറുല്ലാഹല്ലലീം. അത് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ഘടകമായി നമ്മൾ മാറ്റണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.